നിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 23:11-12 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 23:11-12 നമ്മളിങ്ങനെയാണ് വായിക്കുക. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പൊ നമുക്കറിയാം, എളിമയെ കുറിച്ചാണ് ഇന്ന് ആ തിരുവചനം നമ്മളോട് സംസാരിക്കുക. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, ദൈവത്തെ തന്നിൽ ജീവിപ്പിക്കുന്നതിന് വേണ്ടി തന്നിലെ ഞാനിനെ അതിജീവിക്കുന്നവനും ഒഴിവാക്കാനും സാധിച്ചവനാണ് വിശുദ്ധൻ. ദൈവത്തെ എന്നിൽ ജീവിപ്പിക്കാൻ വേണ്ടി എന്നിലെ ഞാൻ, ഈഗോ, എന്നിലെ ഞാന് അതിജീവിക്കണം, അതിനെ ഒഴിവാക്കണം. നമ്മളെല്ലാവരും ഈ ഈഗോ ഉണ്ട്. എന്നാൽ ഈഗോയെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിനെ ജീവിക്കുവാൻ, കർത്താവാണ് എന്നെ ജീവിക്കേണ്ടെന്ന ബോധ്യത്തോടെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ കഴിയുന്നവരാണ് വിശുദ്ധനായിട്ട് മാറുക. നമ്മളെ എല്ലാം ആ വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധീരതയോടെ ആ വിശുദ്ധ ജീവിതത്തിൽ മുന്നേറാം. അതിനായി ദൈവത്തിന്റെ കൃപാവരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.